വീട്ടിൽ നിന്ന് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചെറിയ പ്രൊഡക്റ്റ്സ് ഏതൊക്കെയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് ആദ്യത്തെ പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഹാൻഡ് മെയ്ഡ് സോപ്സും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സും വിൽക്കുക ഇപ്പോൾ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള പ്രൊഡക്റ്റ്സിനൊരു ഗ്രോയിങ് ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് സോപ്സ് ലോഷൻസ് സ്കിൻ കെയർ ഐറ്റംസ് ആയിട്ടുള്ള ഫേസ് മാസ്ക് സ്ക്രബ്ബ് എന്നുള്ളതൊക്കെ ഒരു നല്ലൊരു ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾക്കത് കെമിക്കൽ ഫ്രീ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹാൻഡ് മെയ്ഡ് സോപ്സും അതുപോലെ സ്കിൻ കെയർ പ്രൊഡക്ട്സും എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് കാൻഡിൽ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൻറ്റഡ് ആയിട്ടുള്ള കാൻഡിൽസ് ഒക്കെ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണ് അപ്പോൾ കസ്റ്റം ഡിസൈൻസിൽ അല്ലെങ്കിൽ കസ്റ്റം സെൻസിലൊക്കെ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ഒക്കേഷന് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കസ്റ്റമായിട്ട് കാൻഡിൽസ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മൂന്നാമത്തെ കാറ്റഗറി ആണ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് എന്നുള്ളത് അതായത് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഓഫർ ചെയ്യുന്ന രീതിയിൽ മഗ്സ് കീ ചെയിൻസ് ടീഷർട്ട് അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ് ഇതൊക്കെ കസ്റ്റമായിട്ട് ആളുകൾക്ക് അവരുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് കസ്റ്റമായിട്ട് പേഴ്സണലൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇതും നല്ലൊരു നിഷാണ് എസ്പെഷ്യലി ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ മേ ബി ദിവാലിയോ അല്ലെങ്കിൽ ഹോളിയോ അങ്ങനെ ഓരോ ഓരോ ഫെസ്റ്റിവൽസിൻ്റെ സമയത്തും നമുക്കിതിന് ഉണ്ട് അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ വാലൻറ്റൈൻസ് ഡേ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്കൊക്കെ ആളുകൾ ഗിഫ്റ്റ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണിത് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹാൻഡിക്രാഫ്റ്റ്സും ഡി ഐ വൈ ജ്വല്ലറി എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ ജ്വല്ലറി നല്ല സ്കിൽഡായിട്ട് ജ്വല്ലറി മേക്കിംഗ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എറ്റ്സിയോ അല്ലെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മുഖേന തന്നെ നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിനും നല്ല ഡിമാൻഡാണ് അടുത്തൊരു പ്രൊഡക്റ്റ് കാറ്റഗറി ആണ് ഹോം ബേക്ക്ഡ് ഗുഡ്സ് സെൽ ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് കേക്ക്സ് കുക്കീസ് മറ്റ് ബേക്ക്ഡ് ഐറ്റംസ് ഒക്കെ സെൽ ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറ്ററി സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂട്ടൻ ഫ്രീ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ അല്ലെങ്കിൽ വീഗൻ പ്രൊഡക്റ്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അടുത്തൊരു ഓപ്പീഷൻ ആണ് ഹെർബൽ ടീ ബ്ലെൻസ് വിൽക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും ഹെൽത്തിനെ പറ്റിയിട്ടും വെൽനെസ്സിനെ പറ്റിയിട്ടൊക്കെ നന്നായി അവെയർ ആയിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പം ബ്ലാക്ക് ടീ നല്ലതല്ല എന്ന് പറയും അതുപോലെ കോഫി നല്ലതല്ല എന്ന് പറയും ഗ്രീൻ ടീയും ആളുകൾക്ക് അത്ര എന്നുവെച്ചാൽ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടി പുതിയ ബ്ലെൻസിലേക്ക് ആളുകൾക്ക് താല്പര്യം പോകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഹെർബൽ ടീ ബ്ലെൻസ് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ലോക്കലി തന്നെ സോഴ്സ് ചെയ്യാം എന്നിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽസിലൂടെ പല ടേസ്റ്റിലുള്ള ടീ ബ്ലെൻസ് നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്നതാണ് അടുത്തൊരു ആണ് പ്രിൻറ്റഡ് മെക്കൻഡൈസ് വിൽക്കുക എന്നുള്ളത് പ്രിൻറ് ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ പി ഒ ഡി സർവീസസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടീ ഷർട്സ് മഗ്സ് നോട്ട്ബുക്സൊക്കെ യുണീക്ക് ഡിസൈൻസിലുള്ളത് ചെയ്തിട്ട് ഓൺലൈനായിട്ട് സെൽ ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് ഇതൊരു ലോ റിസ്ക് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇൻവെൻറ്ററി ഒന്നും തന്നെ സ്റ്റോക്ക് ഒന്നും തന്നെ കയ്യിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരത്തിൽ പി ഒ ഡി സർവീസസ് ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഹെൽപ്പ് ചെയ്യും അടുത്തൊരു ഓപ്ഷനാണ് ഹോം മെയ്ഡ് പിക്കിൾസ് അല്ലെങ്കിൽ പ്രിസേവ്സ് വിൽക്കുക എന്നുള്ളത് ഇന്ത്യൻ പിക്കിൾസ് അല്ലെങ്കിൽ പ്രിസേവ്സ് ഒക്കെ നല്ലൊരു മാർക്കറ്റുള്ള ഒരു മേഖല തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ലോക്കലി സോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കിയിട്ട് വിൽക്കാവുന്നതാണ് നിങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിമിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആണ് പ്ലാന്റ് നഴ്സറി തുടങ്ങാമെന്നുള്ളത് ഇപ്പം ഇൻഡോർ പ്ലാന്റ്സിനും ഗാർഡനിങ്ങിനും ഒക്കെ നല്ല താല്പര്യമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്മോൾ പ്ലാന്റ് നഴ്സറിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റീവായിട്ടുള്ള പ്ലാന്റ്സ് ഹെർബ്സ് ഈവൻ ഡി ഐ വൈ ടെറാറിയംസ് ഒക്കെ നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്നതാണ് അതൊക്കെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ആണ് ഓർഗാനിക് സ്പൈസസ് അല്ലെങ്കിൽ കോണ്ടിമെൻറ്റ്സ് വിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ലൊക്കാലിറ്റി വൈസ് ഹൈ ക്വാളിറ്റി സ്പൈസസ് സോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബ്ലൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഹോൾ സ്പൈസസ് ഒക്കെ സെല്ല് ചെയ്യാവുന്നതാണ് ഓർഗാനിക് ആയിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്പൈസസിന് എപ്പോഴും നല്ല മാർക്കറ്റാണ് ഒരു ഗ്രോയിങ് മാർക്കറ്റ് തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഫീൽഡിലേക്ക് കിടക്കാവുന്നതാണ് നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ് പക്ഷേ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ യുണീക്ക്നെസ് നിങ്ങൾക്ക് ഒത്തന്റിസിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുകളുടെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് പത്ത് ഐഡിയാസ് സ്മോൾ പ്രൊഡക്റ്റ് ഐഡിയാസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അതേ പേസിൽ തന്നെ ഗ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്ന ഐഡിയാസാണ്